ഹലോ ഗൈസ്, സിഡ് വീലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തംബ്നെയിൽ കണ്ടു കാണും എന്താണ് റെവ് മാച്ചിങ്, അല്ലെങ്കിൽ എങ്ങനെ റെവ് മാച്ചിങ് ചെയ്യാം. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എന്താണ് റെവ് മാച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സൂപ്പർ ബൈക്സിലും ഒരുപാട് പവറുള്ള ബൈക്കുകളിലൊക്കെ കാണുന്ന ഒരു അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ വൂം 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 എന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട്. നമ്മളിപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു സൗണ്ടോ, പക്ഷെ ആ ഒരു ഡൗൺ ചെയ്യുന്നതിൻ്റെ അതിനൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇത് അത്ര എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, അത്ര പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പാടുമല്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് ഞാൻ പറഞ്ഞുതരാം. സയൻറ്റിഫിക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു ഒരു 6K അല്ലെങ്കിൽ 7K RPM പോവാം. പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴത്തേനും ഈ RPMൽ വേരിയേഷൻ തരും. ഇപ്പം നമ്മൾ നോർമലി ഒരു 4th ഗിയറിൽ അല്ലെങ്കിൽ 5th ഗിയറിലൊക്കെ ഒരു 50-60 കിലോമീറ്റർ പെർ അവറിലൊക്കെ പോവും. നമ്മൾ 5th നിന്ന് നമ്മൾ ചിലപ്പോൾ 4th ഗിയർ മാറാം, അല്ലെങ്കിൽ 6th നിന്ന് 5th ഗിയർ മാറാം. അപ്പോഴൊക്കെ ഉള്ള ഒരു RPMൽ ചേഞ്ച് നമുക്ക് നോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു RPM ഉള്ള ബൈക്ക്, എൻ്റെ ബൈക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, യമഹ ലിബേറോ. അപ്പോൾ ഇതിനകത്ത് ടാക്കോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് RPMൻ്റെ ആ ഒരു റെവ് റേഞ്ച് കാണാൻ പറ്റും. അപ്പം ഈയൊരു RPM റെവിങ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഗിയേഴ്സിനും ഓരോരോ RPM റെവിങ് റേഞ്ച് ആയിരിക്കും. അപ്പം ഈ ഒരു RPM റെവിങ് റേഞ്ച് ഒന്ന് ലീനിയറാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റെവ് മാച്ച്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ABCD അങ്ങനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് പറഞ്ഞുതരാം. എ എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിൽ, ബി എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച്, സി എന്ന് പറയുന്നത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത്, ഡി എന്ന് പറയുന്നത് ക്ലച്ച് തന്നെ. അപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 4th ഗിയറിലാണ്, നോർമലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ആക്സിലറേറ്റർ ഒന്ന് സഡനായിട്ട് ക്വിക്കായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുക്കുന്നു, ഇങ്ങനെ ഒന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ബിയും സിയും ഡിയും മൂന്ന് സ്റ്റെപ്പാണ് ഇനി ഉള്ളത്. അപ്പം ബിയും സിയും എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ക്ലച്ച് പിടിക്കുന്നു, അതിനൊപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്യുന്നു, ക്ലച്ച് റിലീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ സഡനായിട്ട് ചെയ്യണം. ഇപ്പം ഞാനൊരു 5K RPMലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സഡനായിട്ട് റെവ് മാച്ച് ചെയ്യാൻ പോവാം, 4th നിന്ന് 3rd ആക്കാൻ പോവാം. പെട്ടെന്ന് അവിടെ ഒരു RPMൻ്റെ വേരിയേഷൻ കറക്റ്റ് ലീനിയർ ആയിട്ട് വന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യുന്ന മെത്തേഡ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡ്. റെവ് മാച്ചിങ് എന്ന് പറയുന്നത് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് തന്നെ പറഞ്ഞാൽ പറയാം. ഇപ്പം നമ്മൾ നോർമലി നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത് അറിയാം, അങ്ങനെ കൂടുതൽ ഫ്രണ്ട് ബ്രേക്ക് ആദ്യം അപ്ലൈ ചെയ്തു, അതിനുശേഷം ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തു, അങ്ങനെയാണ് വണ്ടി നോർമലി നമ്മൾ നിർത്താറ്. ഇപ്പം നമ്മൾ ഈ റെവ് മാച്ചിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എൻജിനിൽ ഒരു എൻജിൻ ബ്രേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻജിനും ബൈക്കിനും കുറേ കൂടെ കൺട്രോൾ നമുക്ക് ഫീൽ ചെയ്യും, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ബ്രേക്കിങ്. അതാണ് നമ്മൾ ഈ റെവ് മാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ കൺട്രോൾ നമ്മുടെ ബൈക്കിനും പിന്നെ നമ്മുടെ ആ ടയേഴ്സിനും റോഡിലുള്ള ആ ഒരു പിടുത്തവും നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. കൂടുതലായിട്ട് റെവ് മാച്ചിങ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് സ്പോർട്സ് ബൈക്ക്, ഒരു അല്ലെങ്കിൽ ഒരു 200cc ബൈക്ക്സ്, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ബൈക്കുകൾ, അതിലൊക്കെ കൂടുതൽ ഇച്ചിരി ഈസി ആയിരിക്കും. ഒരു 100-150cc ബൈക്കുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ കിട്ടാഴികയൊക്കെ വരും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യാൻ പറ്റാഴിക ഉണ്ടോ, താഴെ കമൻറ്റായിട്ട് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോർമലായിട്ട് ബ്രേക്ക് പിടിച്ച് നിർത്തുന്നുണ്ട് വേണ്ടി, അതിനേക്കാളും കുറച്ചുകൂടി ഷോർട്ട് ടൈം മതി നമ്മൾ റെവ് മാച്ച് ചെയ്ത് നിർത്തുമ്പോഴത്തേക്കും. അപ്പം ഞാനിന്ന് ഗ്ലൗസ് യൂസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അത് ഇടാൻ. ഞാൻ 4th ഗിയറിൽ ഒരു 60 കിലോമീറ്റർ പെർ അവറിൽ 5K RPM പോയിക്കൊണ്ടിരിക്കും. നമുക്കൊന്ന് റെവ് മാച്ച് ചെയ്താൽ നോക്കാം. ഞാനിപ്പോൾ 4th തേർഡിലോട്ട് ഇട്ട് അതിന് 3rd ഒന്ന് സെക്കൻഡിലോട്ട് ഇടാൻ പോകും. കുറേ കൂടെ ബൈക്കിന് കൺട്രോൾ നമുക്ക് ഫീൽ ചെയ്യും റെവ് മാച്ചിങ് ചെയ്യുന്നതിലൂടെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം
കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് സിക്സ്റ്റീൻ ഫിഫ്ത്തിലേക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഫോർത്തിലേക്ക് അല്ലെങ്കിൽ ഫോർത്തീൻ തേർഡിലേക്ക് ഇത്ര ചെയ്യാവുന്നേക്കാവുള്ളൂ. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കൊന്നും ഒരിക്കലും ചെയ്യരുത്. കാര്യം സെക്കൻഡിൽ നിന്ന് നേരെ ഫസ്റ്റിലേക്ക് വരുവാണെങ്കിൽ വണ്ടിയാണ് നല്ലപോലെ കുത്താനും വണ്ടി അവിടെ നമുക്കൊരു എന്തോ ഒരു കൺട്രോൾ നഷ്ടപ്പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് കാരണം സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കൊന്നും ഇടാൻ നിൽക്കുന്നുണ്ട്. സിക്സ്ത്ത് ഫിഫ്ത്ത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ നിന്ന് ഫോർത്ത് അല്ലെങ്കിൽ ഫോർത്തിന് തേർഡ് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെവ് മാച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, എ എന്ന് പറയുന്ന സ്റ്റെപ്പ് റോഡിലൊന്ന് സഡനായിട്ട് കൊടുക്കുക, അതിനുശേഷം ക്ലച്ച് പിടിക്കുക, സഡനായിട്ട് ഗിയർ ഡൗൺ ചെയ്യുക, പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യുക, കഴിഞ്ഞു. റെവ് മാച്ചിങ് അവിടെ പക്കയായിട്ട് നടന്നു പോകും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കുറേ കൂടെ കൺട്രോൾ ചെയ്ത് എനിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിമേൽ എനിക്ക് കുറേ കൂടെ ഒരു കൺട്രോൾ ഫീൽ ചെയ്തു. ആ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു, കൈയൊക്കെ കാണിക്കുന്നു. ഏയ്, അത് കയറിപ്പോകാൻ പറയാറല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.